നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന് മെഴുകുന്ന പിണറായി വിജയന്റെ വായിലെ പിരി വെട്ടിച്ച് കെ കെ രമ. അങ്ങ് പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്ന് നല്ല ഒന്നാം തരം നീക്കമാണ് കെ കെ രമനടത്തിയിരിക്കുന്നത്. സി പി എമ്മിന്റെ നെഞ്ചത്ത് ആണി അടിച്ചിട്ടുണ്ട്. പാർട്ടി ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ പ്രധാന ക്രിമിനൽ അഭിഭാഷകനായ ടി പി കേസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് വിശ്വനാണ് ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഇത് ചെറിയ വിഷയമല്ല എന്ന് കെ കെ രമ ഉയർത്തിക്കാണിക്കുകയാണ്. കേരളത്തിലെ സി പി എം നേതൃത്വത്തിന്റെ ദുരധികാര പ്രയോഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് എ ഡി എം നവീൻ ബാബു എന്ന് കെ കെ രമ പ്രതികരിച്ചിരിക്കുന്നത്. എ ഡി എമ്മിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും കണ്ട് കെ കെ രമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സി പി എമ്മിനാൽ താലി അറുക്കപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നത്. രമ നവീന്റെ വീട്ടിലെത്തിയത് പൊള്ളിക്കുന്നത് പിണറായി വിജയനെയാണ്. രമയുടെ ഓരോ വാക്കും പിണറായി വിജയന്റെ നെഞ്ചിൽ ആണിയടിക്കുന്നതാണ്. കെ കെ രമ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ സി പി എം നേതൃത്വത്തിന്റെ ദുരധികാര പ്രയോഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് എ ഡി എം നവീൻ ബാബു. തങ്ങളുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വിധേയനാകാത്ത ജുഡീഷ്യൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പോലും സത്യസന്ധമായി കൃത്യനിർവഹണം നടത്താൻ കഴിയാത്ത വിധം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥനെ അവഹേളിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത പി പി ദിവ്യ എന്ന സി പി എം നേതാവിനെ ഇത്രയും നാളായിട്ടും അറസ്റ്റ് ചെയ്യാതെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഏത് കർശന നടപടിയെക്കുറിച്ചാണ് വാചകമടിക്കുന്നത്? കേവലം ഒരു പമ്പിന്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ദിവ്യയെ ഇത്രയേറെ പ്രകോപിതയാക്കിയതെന്നും അതിലേറെ ഗൗരവമുള്ള മറ്റെന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനു പിന്നിലുണ്ടെന്നും സ്വാഭാവികമായും സംശയിക്കാവുന്ന നിലയിലാണ് അന്നത്തെ ദിവ്യയുടെ പ്രകടനങ്ങൾ അത്രയും. ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം പതുങ്ങുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് സർക്കാർ അവസാനിപ്പിക്കണം. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഏറ്റവും ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടും ഒരനുശോചന കുറിപ്പ് പോലും ഇറക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വരെ കാണിച്ച മൗനം അങ്ങേയറ്റം കുറ്റകരമാണ്. പാർട്ടിയും സർക്കാരും നവീൻ ബാബുവിനും കുടുംബത്തിനും ഒപ്പമാണെന്ന് പറയുകയും ഇതിൽ പ്രതികളായ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനോ തയ്യാറാകാത്ത സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഈ ഇരട്ട വേഷം കേരളത്തിലെ സാമാന്യ ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ കേസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വെറും സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണെന്നതും സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ്. ജില്ലയിൽ ഇപ്പോൾ തന്നെ 3 ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നിലവിലുണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് ഒരു സി ഐ അന്വേഷിക്കുന്നത് എന്ന ചോദ്യത്തിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മറുപടി പറഞ്ഞേ മതിയാകൂ. പാർട്ടി ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ പ്രധാന ക്രിമിനൽ അഭിഭാഷകനായ ടി പി കേസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് വിശ്വനാണ് ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. സ്വന്തം ക്വാർട്ടേഴ്സിന്റെ ചാവി ഉൾപ്പെടെ കൈമാറി നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി മുനീശ്വരൻ കോവിലിന് മുൻപിൽ ഇറക്കി വിട്ടു എന്നാണ് ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നത്. അവിടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു എന്നും ഷംസുദ്ദീൻ മൊഴി നൽകിയതായാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സുഹൃത്ത് ആരാണ്? ഷംസുദ്ദീന്റെയും നവീൻ ബാബുവിന്റെയും ഉൾപ്പെടെ ഫോണുകൾ പോലീസ് പരിശോധിച്ചോ? ചാവി ഏൽപ്പിച്ചുപോയ ഇദ്ദേഹം എങ്ങനെയാണ് വീണ്ടും ക്വാർട്ടേഴ്സിലെത്തിയത്? മരണപ്പെട്ടതിന് ശേഷം ക്വാർട്ടേഴ്സിന്റെ വാതിലുകൾ തുറന്നുകിടക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. നവീൻ ബാബു എങ്ങനെ മരണപ്പെട്ടു എന്നതുപോലും ദുരൂഹമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണ പ്രഹസനത്തിന് പകരം കേരളത്തിന് പുറത്തുള്ള ഒരു ദേശീയ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കെ കെ രമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കെ കെ രമയ്ക്കറിയാം, ഈ കേസിൽ നിന്ന് ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ തെളിവുകൾ പലതും സി പി എം തന്നെ മുക്കുമെന്ന്, സി പി എമ്മിന് വേണ്ടി പോലീസ് അത് ചെയ്തു കൊടുക്കുമെന്നും അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കെ കെ രമ അവരുടെ വീട്ടിലെത്തി ഇപ്പോൾ വലിയൊരു രീതിയിൽ ഈ വിഷയം കത്തിച്ച് തന്നെ നിർത്തുന്നത്. കെട്ടടങ്ങിപ്പോയാൽ പിന്നീട് ഇത് കേരള സമൂഹം തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു കേസായി മാറും. വീണ്ടും സി പി എം പൊടി തട്ടി കുപ്പായം വെളുപ്പിച്ച് രംഗത്തേക്കിറങ്ങും. അങ്ങനെ ഉണ്ടാകരുത്. ഈ കേസിന് പിന്നിൽ, നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.